Ella Suhurthakalkum Kerala PSC Tricks in the YouTube channel Lake Swagadam. In the number discussing another, Harida Viplavate Kurushana, Green Revolution Kurucha, Epurun Chodingal Chodikinadana, important title or topic under the number channel degree prelims exam, 10th mains exam, Adabole junior lab assistant exam, E. Parikshal Kela Mendiula, classical Nadano Dirikiana, syllabus in a base either either edited to a classical alum separate playlist lakitunda. A playlist will be linked in the description box. Ellarum follow cheyga. Nammude channel aadyamayittu kaanunna aarengil undengil ee channel onnu subscribe cheyga. Classukalokke ningalkku ishtamaagunnundengil theerchayayum like cheyga, share cheyga. Adupole ningalde abhiprayangalokke comment cheyga. Classukalde notes labhikkunnathinayittu ellavarum nammude Telegram channelil join cheyga. Telegram channelde linkum description box kodutheekam. Okay. എന്താണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെയാണ് ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കാർഷിക ഉൽപാദനത്തിൽ നല്ലൊരു പുരോഗതി വരുത്തണമെങ്കിൽ കുറേ ഫാക്ടേഴ്സ് അനുകൂലമായിട്ട് വരണം. അതെന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം, ഇങ്ങനെയുള്ള ഘടകങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെയാണ് ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം, ഇതിൻ്റെയെല്ലാം സഹായത്തോടുകൂടി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ പുരോഗതിയെയാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1940 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ ലോകമെമ്പാടും കാർഷിക മേഖലയിൽ ഒരു മാന്ദ്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാർഷിക ഉൽപാദനത്തിൽ വർധനവ് വരുത്തിയത്. അപ്പോൾ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് ആഗോളതലത്തിൽ നടപ്പിലാക്കിയ ഗവേഷണ വികസന സാങ്കേതിക വിദ്യാ കൈമാറ്റത്തെയാണ് ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷന്റെ ധനസഹായത്തോടുകൂടി മെക്സിക്കൻ സർക്കാർ 1945 ഗോതമ്പ് കൃഷിയുടെ ഗവേഷണം ആരംഭിച്ചു. അപ്പോൾ ഇതോടുകൂടിയാണ് ഗ്രീൻ റെവല്യൂഷന് തുടക്കമിടുന്നത്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ധനസഹായത്തോടുകൂടി മെക്സിക്കൻ സർക്കാർ 1945 തുടങ്ങിയ ഗോതമ്പ് കൃഷിയുടെ ഗവേഷണമാണ് ഹരിത വിപ്ലവത്തിന്റെ തുടക്കം എന്ന് പറയാം. അപ്പോൾ ഹരിത വിപ്ലവത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 1960 പകുതി മുതൽ 70 പകുതി വരെയാണ്. രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 80 പകുതി വരെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യ ഘട്ടം 1960 പകുതി മുതൽ 70 പകുതി വരെയാണ്. രണ്ടാം ഘട്ടം 70 പകുതി മുതൽ 80 പകുതി വരെയുമാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? വില്യം ഗൗഡാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. അപ്പോൾ ബോർലോഗ് അവാർഡ് ഏത് മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ് ബോർലോഗ് അവാർഡ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. അദ്ദേഹത്തിന് 1970 സമാധാന നോബൽ ലഭിച്ചത്. അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. അദ്ദേഹത്തിന് ഏത് വർഷമാണ് സമാധാന നോബൽ ലഭിച്ചത്? 1970. നമ്മൾ പറഞ്ഞു ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം ഫിലിപ്പീൻസ്. ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണ്? അരിയും
ഗോതമ്പുമാണ്. ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് അരിയും ഗോതമ്പും. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്നാണ് 1967-68 കാലഘട്ടത്തിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68 കാലയളവിലാണ്. ഇന്ത്യയിൽ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗോതമ്പ് വിപ്ലവം എന്ന പേരിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗോതമ്പ് വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്? ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടാക്കിയ കാർഷിക വിളയാണ് ഗോതമ്പ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടാക്കിയ കാർഷിക വിള ഏതാണ്? ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടാക്കിയ നാണ്യ വിള ഏതാണെന്ന് ചോദിച്ചാൽ കരിമ്പാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടാക്കിയ കാർഷിക വിള ഗോതമ്പ്, നാണ്യ വിള കരിമ്പ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ ആണ്. ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നും ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈയിലാണ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ആൻ എവർഗ്രീൻ റെവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹംഗർ. ഈ പുസ്തകം എപ്പോഴും ചോദിക്കുന്നതാണ്. ആൻ എവർഗ്രീൻ റെവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹംഗർ. ഇത് രണ്ടും ആരുടെ പുസ്തകങ്ങളാണ്? MS സ്വാമിനാഥന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. അദ്ദേഹം വികസിപ്പിച്ച വിത്തിനങ്ങളാണ് സൊണോറ 64, ലെർമാറോജോ 64. ഇമ്പോർട്ടൻ്റ് ആണ്. MS സ്വാമിനാഥൻ നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? സൊണോറ 64, ലെർമാറോജോ 64. ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് വിത്തിനങ്ങളാണ് കല്യാൺ സോണ, സൊണാലിക. കല്യാൺ സോണ, സൊണാലിക എന്നിവ ഗോതമ്പ് വിത്തിനങ്ങളാണ്. അപ്പൊ ഹരിത വിപ്ലവ സമയത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയാണ്? കല്യാൺ സോണ, സൊണാലിക എന്നിവയാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ വികസിപ്പിച്ച വിത്തിനങ്ങളാണ് സൊണോറ 64, ലെർമാറോജോ 64. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ MP സിംഗ് ആണ്. ഡോക്ടർ MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കൃഷി മന്ത്രിയായിരുന്ന വ്യക്തിയാണ് സി സുബ്രഹ്മണ്യം. 1967-68 കാലയളവിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. ആരംഭിച്ച സമയത്ത് കൃഷിമന്ത്രിയായിരുന്നത് ആരാണ്? സി സുബ്രഹ്മണ്യമാണ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. എനിക്കൊരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കൊരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ ML ഡാർലിംഗ് ആണ്. ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? പ്രൊഫസർ ML ഡാർലിംഗ് ആണ്. ഇനി ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക ഉൽപാദനം വർദ്ധിച്ചതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചതിലൂടെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ രാസവളങ്ങളും
കീടനാശിനികളുമൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ജലസേചന സൗകര്യങ്ങൾ നല്ല രീതിയിൽ ലഭിക്കാൻ തുടങ്ങി. ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, അതുപോലെ കാർഷിക മേഖലയിൽ യന്ത്രവത്കരണം നടന്നിരുന്നു, യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായിട്ട് തുടങ്ങി. കാർഷിക വിഭവങ്ങൾക്കെല്ലാം ഉയർന്ന വില ലഭിച്ചു. അതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങളും കൂടുതലായിട്ട് ലഭിച്ചു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഹരിതവിപ്ലവത്തിലൂടെ കാർഷിക ഉൽപ്പാദനം ഒരുപാട് വർദ്ധിച്ചത്. കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വർദ്ധനവ്, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവത്കരണം, കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത്, കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു, അതുപോലെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമായി. ഹരിതവിപ്ലവം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു, നല്ല രീതിയിൽ കാർഷിക വിഭവങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഹരിതവിപ്ലവത്തിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു. അങ്ങനെ തന്നെ ഭക്ഷ്യക്ഷാമം ഒരുപാട് ഇല്ലാതെയായി. അതുപോലെ പൊതുവിതരണ സംവിധാനത്തിലൂടെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് തന്നെ ഭക്ഷ്യധാന്യങ്ങളെല്ലാം ആളുകളിലേക്ക് വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. പിന്നെ കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചത് വഴി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ധാന്യങ്ങളുടെ ശേഖരം, സ്റ്റോർ ചെയ്ത് വെക്കുന്നതും വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. വിദേശ ആശ്രയത്വം എന്ന് പറയുന്നത് ഇല്ലാതാക്കി, ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഹരിതവിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു, പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു, കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ധാന്യ ശേഖരം വർദ്ധിപ്പിക്കാൻ സാധിച്ചു, അതുപോലെ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. ഇനി ഹരിതവിപ്ലവത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഹരിതവിപ്ലവത്തിലൂടെ വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടാനിടയാക്കി. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. ഇതിന്റെ ഗുണം കൂടുതലായിട്ടും ലഭിച്ചത് വൻകിട കർഷകർക്കാണ്, ധനിക കർഷകർക്കാണ് ഇതിന്റെ ഒരു മെച്ചം കൂടുതലായിട്ടും ലഭിച്ചത്. പാവപ്പെട്ടവരായ കർഷകരുടെ ജീവിത നിലവാരത്തിൽ ഒരു മാറ്റവും വരുത്താനായിട്ട് സാധിച്ചില്ല. അതുപോലെ കാർഷിക വായ്പകളുടെ ആവശ്യം കൂടുതലായിട്ട് വന്നു. പിന്നെ യന്ത്രവൽക്കരണം വന്നതോടുകൂടി തൊഴിൽ നഷ്ടമുണ്ടാക്കി. കൂടുതലായിട്ട് യന്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി ആളുകൾ തൊഴിലിനായിട്ട് വിളിക്കുന്നത് കുറഞ്ഞു. അങ്ങനെ തൊഴിൽ നഷ്ടം ഒരുപാട് ഉണ്ടാക്കി. വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഇത് കൂടുതലായിട്ടും സഹായിച്ചത്. ഹരിതവിപ്ലവം കൂടുതലും സഹായിച്ചത് വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ്. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു, ഭക്ഷ്യവിളകളിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായത് ഗോതമ്പിനാണ്. അപ്പോൾ ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമാണ് ഈ ഒരു ഗുണം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വീറ്റ് റവല്യൂഷൻ എന്നാണത് അറിയപ്പെടുന്നത്. പിന്നെ അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് ഉണ്ടായിരുന്ന കീടാക്രമണ സാധ്യത എന്ന് പറയുന്നതും കൂടുതലായിരുന്നു. അപ്പം ഇതെല്ലാം ഹരിതവിപ്ലവത്തിന്റെ പോരായ്മകളാണ്. എന്തൊക്കെയാണ്? വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു. കാർഷിക വായ്പകളുടെ ആവശ്യം കൂടി. പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടം ഉണ്ടാക്കി. വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഹരിതവിപ്ലവം ഏറെ സഹായിച്ചത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമാണ് ഗുണം ലഭിച്ചത്, അത് വീറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. അടുത്തത് നിത്യഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത്. നിത്യഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുറേ പോരായ്മകൾ ഹരിത വിപ്ലവത്തിൻ്റെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ച് പരിസ്ഥിതിക്കും അതുപോലെ സമൂഹത്തിനുമൊക്കെ ഒരു ദോഷവും ഇല്ലാത്ത രീതിയിൽ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയാണ്
നിത്യ ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പരിസ്ഥിതിക്കും സമൂഹത്തിനും ഒന്നും ഒരു തരത്തിലുമുള്ള ദോഷവും വരാതെ ശാശ്വതമായിട്ട് ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയാണ് നിത്യഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതൊരു പദ്ധതിയെ പറ്റിയാണ് പറയുന്നത്, ബ്രിംഗിംഗ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം, BGREI പ്രോഗ്രാം. ഇത് 2010-11 കേട്ടോ, 2010-11 കാലയളവിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ ഒരു ഉപ പദ്ധതിയായിട്ട് വന്ന ഒരു പ്രോഗ്രാമാണ് ബ്രിംഗിംഗ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 7 സംസ്ഥാനങ്ങളിലാണ് നടപ്പാക്കിയത്. ഏതൊക്കെയാണ്? അസം, ബീഹാർ, ഒറീസ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ബംഗാൾ. ഇങ്ങനെ 7 സംസ്ഥാനങ്ങളിലായിട്ടാണ് നടപ്പിലാക്കിയത്. എന്തായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? അരി, ഗോതമ്പ്, അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഉൽപാദനം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ഇത്രയുമാണ് ഹരിത വിപ്ലവത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.